ഓണായിട്ട് എത്ര ഓണക്കോടി കിട്ടി? രണ്ടു മാസത്തെ കിട്ടി. ഓ, പെൻഷൻ അല്ല, ഓണക്കോടി എത്ര എണ്ണം കിട്ടി? ആ, ഞാൻ പൈസ ആയിട്ടേ, പൈസ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് ഉപകരിക്കും. അതാ തുണി എടുത്തിട്ട് എന്താ കാര്യം? ആ, പിന്നെ ഭഗവാനുള്ള പൈസ ഒന്നും മുഴുവൻ കൊണ്ടുവരക്കണ്ട കേട്ടോ. പ്രാർത്ഥിക്കുക, എന്നിട്ട് പറയുക, ഈശ്വര ഭഗവാൻ എന്റെ പേരക്കുട്ടിക്ക്, പേരക്കുട്ടി എന്റെ കാരണന്മാരുടെയും പുണ്യം ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ലോകങ്ങൾ മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു. ആ, കഴുകി, ചിക്കൻ കഴുകി. ആ, അങ്ങേരുടെ ഒരു കഴിവും ഭഗവാന്റെയും ഇന്റെ കാരണന്മാരുടെ പുണ്യം ഇത് മാത്രമേ. 10 പൈസ ഇല്ലാത്തവരും കോടിക്കണക്കിന് മേടിക്കുന്നവർക്കും കാണാനും പോവാനും പറ്റാത്ത സ്ഥലം മുഴുവൻ കാണാൻ. ആ, എന്നാ വേറെ സംഭവം ഉണ്ടാ മുമ്മ, ഗുരുവായൂരിലേ പുതിയൊരു പ്രതിഷ്ഠ വന്നിട്ടുണ്ട്, ജസ്ന എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ആ, ആ മറ്റേ കൃഷ്ണന്റെ പടമൊക്കെ വരയ്ക്കണ ഒരു പെണ്ണാ, അവള് വലിയ എന്തോ ഗുണസാണ്ടർ എന്നൊക്കെ പറയണേ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല, നിങ്ങൾ പിന്നെ മൊബൈൽ ഉപയോഗമൊന്നുമില്ലല്ലോ. ഏഹ്, അതവൻ ഇപ്പോൾ ഈ പെണ്ണിനെ തട്ടിട്ട് അവിടെ കാണാൻ നിങ്ങളൊന്ന് ചോദിച്ചാളെ, അണക്കെന്താ മാളെ പിരാന്തുണ്ടോ എന്നൊന്ന് ചോദിച്ചാളെ കേട്ടോ. നിങ്ങൾ പെണ്ണുങ്ങൾ ചോദിച്ചാൽ പിന്നെ കുഴപ്പമില്ലേ, നിങ്ങളൊക്കെ വലിയ ഈശ്വര ഭക്തരുടെ ആൾക്കാരല്ലേ. ഈ വക പറ്റില്ല, ഈ വക ഉടായ്പ ജന്തുക്കളൊക്കെ എന്തിനാ? കാടും ഇതുള്ളവരും മാർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കെങ്കിലും അതില്ല, തീർച്ചയായിട്ടും ഇല്ല. എന്റെ അമ്മ എന്നാ പോണിഞ്ഞി? അമ്മ എപ്പോഴാ പോണെന്നുള്ള അറിയില്ല. ഈ കൃഷ്ണന്റെ ഫോട്ടോ ഇവിടെ വരച്ചിട്ട് അത്ര കൊല്ലായി ഉണ്ടാവും? എത്ര ഏകദേശം എത്ര കൊല്ലം ഉണ്ടാവും? ഒരു 10-15 കൊല്ലത്തെ അടുത്തായിണ്ടാവും വിചാരിക്കുന്നു അല്ലേ. ഇത് 15 കൊല്ലം മുന്നേ എന്റെ വീട്ടിൽ ഇവിടെ വെക്കാനായിട്ട് മേടിച്ചാണ്. അന്ന് എത്ര രൂപ? 150. എത്ര? 100. ഇത് വരച്ച ആളുടെ ഇത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്പറും കാര്യങ്ങളെല്ലാം. നല്ല മനോഹരമായിട്ടുള്ള ചിത്രം, വ്യത്യസ്തമായിട്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇതുപോലെ ഒരു പെണ്ണേ കൃഷ്ണന്റെ ചിത്രം ഇങ്ങനെ വരച്ചിട്ട് ആൾക്കാരെ ഹിന്ദുക്കളെ പറ്റിച്ചോണ്ടിരിക്കുകയാണേ. അവളുടെ പേര് ജസ്നാന്നാ. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ജാതി മതം പറയല്ല, നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. വേറെ കാര്യം, നമ്മൾ ക്ഷത്രിയരാണ്, നമുക്ക് അങ്ങനത്തെ യാതൊരു. ആ, പൊടിയൊക്കെ തുടക്ക. എത്ര കൊല്ലായിന്ന് അറിയാതോടെ? അപ്പൊ ഞാൻ പറഞ്ഞു വരണത്, ഒരു കാര്യം വിശദമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഈ ജസ്ന എന്ന് പറഞ്ഞാൽ കാണിക്കണ ഊമ്പത്തരത്തിന്റെ പിന്നാലെ പോവാതെ അവനാന്റെ കാര്യം നോക്കി നടന്നോളൂ മക്കളെ. ഞങ്ങള് എന്റെ മുസ്ലിം സഹോദരങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാനും അങ്ങനെ നല്ല വലിയ കുണസാണ്ടറായിട്ടുള്ള ഹിന്ദു പുത്രനോ അല്ലെങ്കിൽ മറ്റേ സംഘിപുത്രനോ അങ്ങനെയൊന്നല്ല, സാധാരണ ഒരു മനുഷ്യൻ. എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു ഈ എരണം കേട്ട ജന്തുവിനെ നിങ്ങളുടെ ഇതിൽ നിന്നും പുറത്താക്കിയിട്ട് പബ്ലിക്കായിട്ടൊന്ന് പറയാത്തതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതുപോലെ ജസ്നെ ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ട്, ഞങ്ങൾ അവളെ ചുറ്റിപ്പറ്റിക്കുന്ന വല്ലവന്മാരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒന്നല്ലെങ്കിൽ ജസ്ന എന്നുള്ള പേര് മാറ്റി, വല്ല അശ്വതി എന്നോ രമണി എന്നോ വനജ എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് മാറ്റിയിട്ട് ഈ മറ്റേ ഹിന്ദുമിത്രങ്ങളുടെ കൂടെ അങ്ങോട്ട് ചേരുക. അതല്ല എന്നുണ്ട് ചെങ്ങ, ഈ നിങ്ങൾ സ്വയം ഒരു തീരുമാനത്തിലെത്തുക, എനിക്ക് ഇന്ന ജാതിയാണ് ഇന്ന മതമാണെന്നുള്ളത്. അല്ലാണ്ട് രണ്ട് തോണിയിലും കാലൂത്തണ സ്വഭാവം നല്ലതല്ല. പിന്നെ നീ കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു പറഞ്ഞിട്ട് വരയ്ക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ പബ്ലിക്കായിട്ട് ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ വരച്ച് കാണിച്ചാൽ ഞാൻ ഒരു മാസം മീശ വയ്ക്കാതെ നടക്കാം. ഇത് എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ, നിങ്ങളെപ്പോലെ തന്തയില്ലാ വർത്താനം ഞാൻ പറയാറില്ല, മനസ്സിലായില്ലേ. അപ്പോൾ സഞ്ജു മാമ്പറ അത് അവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്ത ഒന്നേ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്ന വാക്യം പാലിക്കും. നീ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഗുരുവായൂർ നമ്മളുടെ എന്തായാലും വരയ്ക്കാറെന്നവർക്ക് ഒളിയും അറിയുന്നും വേണ്ടല്ലോ, പബ്ലിക്കായിട്ട് വരച്ചൂടെ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്കറിയാം. അപ്പോൾ നീ പബ്ലിക്കായിട്ട് ഒരു ഫോട്ടോ വരച്ച് കാണിച്ച് ഞാൻ എൻ്റെ മീശ പഠിച്ചിട്ട് ഞാൻ എന്താ ഒരു മാസത്തോളം ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. ഒരു മാസത്തോളം ഞാൻ മീശ ഇല്ലാണ്ട് എൻ്റെ ആണെന്നുള്ളൊരു ലേബിൾ ഞാൻ മാറ്റിയിട്ട് ഞാൻ നടക്കാം. അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ ചെറ്റത്തരം കാണിച്ച് നടക്കേണ്ട ആവശ്യം ഇല്ല. പൊതുസമൂഹങ്ങളെ പറ്റിക്കുന്നത് പരമാവധി ഒഴിവാക്കുക, മനസ്സിലായില്ലേ. എല്ലാവരും ഒരുപോലെ ഒരേ കണ്ണിൽ കാണുന്നില്ല. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഡെയിലി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നൊരു വ്യക്തിയല്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തേക്ക് ഞാൻ പോകാറുമില്ല, കാരണം അവിടെ VIPsന് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ്, മല ട്രീറ്റ്മെൻറ്റ് തരണം, വലിയ വേറെ ട്രീറ്റ്. സാധാരണക്കാരൻ അയ്യോ ഭാവമെന്ന് പറഞ്ഞിട്ട്, ഭഗവാൻ ഒന്നേ ഉള്ളൂ, ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എല്ലാം ഒന്നേ ഉള്ളൂ. ഞാൻ അവിടുന്ന് മുമ്പ് ക്രിസ്ത്യൻ പള്ളിയിൽ കുരിശ് വരയ്ക്കാറുണ്ട്, മുസ്ലിം പള്ളി എത്തി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ട്, അകമല അമ്പലം എത്തി കഴിഞ്ഞാൽ തൊട്ടുനിറയിലേക്ക്, കാരണം എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ വരുന്ന സുഹൃത്തുക്കൾക്ക് ഒട്ടും എനിക്ക് വരെ ചിലർ എനിക്ക് പ്രാന്താന്ന് പറയാം, 3 പ്രാവശ്യം ഓൺ അടിച്ചിട്ടൊക്കെ ഞാൻ തൊട്ടുനിറയിലേക്കാണ്. അത് എൻ്റെ ഭക്തി, അതെനിക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചിന്തിക്കേണ്ട കുറേ കാര്യമുണ്ട്. ജസ്ന ഈസ് ദ ഫ്രോഡ്.
അവള് ഒരു പണ്ടാറക്കാലിയാണ്, ഫ്രോഡാണെന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പണ്ടാറക്കാലി എന്ന് ഞാൻ കണ്ടല്ല, കമൻറ്റിൽ കണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിറക്കണത് ഇങ്ങനെയുള്ള ജന്തുക്കളെ അധികം എന്ത് ഒഴിവാക്കുക. ഈ വീഡിയോ ജനങ്ങളിങ്ങനെ ഇടുമ്പോഴോ ഉള്ളിക്കാരി, പക്ഷെ ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമാണ്. ഉളുപ്പ് അതുണ്ടോ? ആ ഇല്ല.